ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ ആതിര. എല്ലാവരും നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇതിൻ്റെ എം സി ക്യു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ തവണയായിട്ട് നമ്മൾ 5 ക്ലാസ്സുകളാണ് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന ചാപ്റ്ററായി ബന്ധപ്പെട്ടിട്ടിരുന്നത്. അതിലെ എം സി ക്യു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ബി കോം യോഗ്യതയുള്ള എക്സാമുകൾക്കും അതോടൊപ്പം തന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിനും അക്കൗണ്ടൻസി പ്രാധാന്യമുള്ളതാണ്. ഡിവിഷണൽ അക്കൗണ്ടൻറ്റിന് പിന്നെ വരുന്നത് ബുക്ക് കീപ്പിംഗ് ആണ്. ബുക്ക് കീപ്പിംഗ് ആർ എൻ കാർട്ടറിന് സ്പെസിഫൈ ചെയ്ത് പി എസ് സി പറഞ്ഞിട്ടുണ്ട്. ആർ എൻ കാർട്ടറിൻ്റെ ബുക്ക് കീപ്പിംഗ് അത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ അക്കൗണ്ടൻസിയുടെ കുറച്ച് ബേസ് നോക്കിയിട്ട് നമുക്ക് ആ ബുക്കും പഠിക്കാം. ബുക്ക് കീപ്പിംഗ് എന്താണെന്നും അതിൻ്റെ ആർ എൻ കാർട്ടറിൻ്റെ ഡെഫിനിഷനും അക്കൗണ്ടിങ്ങും ബുക്ക് കീപ്പിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അപ്പോൾ അതെല്ലാവരും നോക്കി വയ്ക്കുക. നമുക്കെന്നാൽ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. 5th ക്ലാസ്സിലാണ് പഠിച്ചത്. അപ്പോൾ എല്ലാവരും അത് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് മീൻസ് സെയിം ആൻഡ് ആർ യൂസ്ഡ് ഇൻ്റർചേഞ്ചബിളി. ബി ഡസ് നോട്ട് മീൻ സെയിം ആൻഡ് ആർ നോട്ട് യൂസ്ഡ് ഇൻ്റർചേഞ്ചബിളി. സി മീൻസ് ബോത്ത് എ ആൻഡ് ബി. ഡി നൺ ഓഫ് ദി അബോവ്. ഏതാണ് ഉത്തരം? ബുക്ക് കീപ്പിംഗ് ഈസ് എ പാർട്ട് ഓഫ് അക്കൗണ്ടിങ് എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിങ് സെയിം ആയിരിക്കുമോ? അല്ല. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അക്കൗണ്ടിങ് അക്കൗണ്ടിങ് എന്താണ്? അക്കൗണ്ടിങ് ബുക്ക് കീപ്പിങ്ങും ആയിട്ടുള്ള കാര്യം തന്നെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യനിലും വരുന്നത്. നോക്കാം. എ ഇൻക്ലൂഡ്സ് ബുക്ക് കീപ്പിംഗ്. ബി ഡസ് നോട്ട് ഇൻക്ലൂഡ് ബുക്ക് കീപ്പിംഗ്. സി മേ ഓർ മേ നോട്ട് ഇൻക്ലൂഡ് ബുക്ക് കീപ്പിംഗ്. ഡി നൺ ഓഫ് ദീസ്. നമുക്കറിയാം അക്കൗണ്ടിൻ്റെ ഉള്ളിലാണ് ആര്? ബുക്ക് കീപ്പിംഗ്. അക്കൗണ്ടിൻ്റെ ഒരു പാർട്ടാണ് ആര്? ബുക്ക് കീപ്പിംഗ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അക്കൗണ്ടിങ് ഇൻക്ലൂഡ്സ് ബുക്ക് കീപ്പിംഗ്. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ബി റെക്കോർഡഡ് ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്. എന്താ ചോദിച്ചിരിക്കുന്നത്? ബുക്ക് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെടാത്തത് ഏതാണ്? നോക്കിയേ. എ സെയിൽസ് ഓഫ് ഗുഡ്. ബി പേയ്മെൻറ്റ് ഓഫ് സാലറി. സി ക്വാളിറ്റി ഓഫ് സ്റ്റാഫ്. ഡി പർച്ചേസ് ഓഫ് ഗുഡ്സ്. ഏതാണ്? നമ്മൾ പഠിച്ചു ഫിനാൻഷ്യൽ ക്യാരക്ടർ അല്ലെങ്കിൽ മണി ടേംസിലുള്ള കാര്യങ്ങൾ മാത്രമേ ബുക്ക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതിൽ മണി ടേംസിലല്ലാത്തത് ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ സി ക്വാളിറ്റി ഓഫ് സ്റ്റാഫ് ആണ് നോട്ട് റെക്കോർഡഡ് ഇൻ ബുക്ക് ഓഫ് അക്കൗണ്ട് വരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ബുക്ക് കീപ്പിംഗ് ഈസ് കൺസേൺഡ് വിത്ത്. എ റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ഡേറ്റ റിലേറ്റിംഗ് ടു ബിസിനസ് ഓപ്പറേഷൻസ്. ബി റെക്കോർഡിംഗ് ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് റെക്കോർഡഡ് ഡേറ്റ. സി ഇൻ്റർപ്രിറ്റിംഗ് ഡേറ്റ ഫോർ ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഡി ഓൾ ഓഫ് ദി അബവ്. നമുക്കറിയാം ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നതിൽ എന്തൊക്കെയുണ്ട്? റെക്കോർഡിംഗ് മുതൽ ക്ലാസിഫൈയിങ് വരെ, റെക്കോർഡിങ്ങും ക്ലാസിഫൈയിങ്, അതായത് ജേണലും ലെഡ്ജറുമേ ഉള്ളൂ. അപ്പോൾ ഇതിലേതായിരിക്കും ശരി? ഓപ്ഷൻ എ റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ഡേറ്റ റിലേറ്റിംഗ് ടു ബിസിനസ് ഓപ്പറേഷൻസ്. ബി എന്ന് പറയുന്ന ഓപ്ഷനിൽ ഏതൊക്കെ വരുന്നുണ്ട്? സമ്മറൈസിങ് വരുന്നുണ്ട്, അത് പറ്റില്ല. സിയിൽ എന്താ പറയുന്നത്? ഇൻ്റർപ്രിറ്റിംഗ് വരുന്നുണ്ട്, അതും പറ്റില്ല. അപ്പോൾ ബുക്ക് കീപ്പിംഗുമായി ബന്ധപ്പെട്ടത് ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ എ. ഫിഫ്ത് വൺ, വിച്ച് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അക്കൗണ്ടിങ് ആസ് എ പ്രോസസ്സ് ഓഫ് ഇൻഫോർമേഷൻ. നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സ് പഠിച്ചു, അതിലെ ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണെന്നാണ് ചോദ്യം. എ റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ. ബി പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. സി കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫോർമേഷൻ. ഡി അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഇൻഫോർമേഷൻ. നമുക്കറിയാം ആൻസർ ഓപ്ഷൻ സി ആണ്, കമ്മ്യൂണിക്കേഷൻ ആണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇത് പഠിക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ബേസിക് ഫങ്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് ടു. ഫിനാൻഷ്യൽ അക്കൗണ്ടിൻ്റെ ബേസിക് ഫങ്ഷൻ എന്താണ്? എ റെക്കോർഡ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബി ഇൻ്റർപ്രറ്റ് ഫിനാൻഷ്യൽ ഡേറ്റ. സി അസിസ്റ്റ് ദ മാനേജ്മെൻറ്റ്. ഡി നൺ ഓഫ് ദീസ്. ബേസിക് ഫങ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ബേസിക് ഫങ്ഷൻ? റെക്കോർഡ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസാക്ഷൻസ് ആർ പോസ്റ്റഡ് ഇൻ ടു ലെഡ്ജർ അക്കൗണ്ട് ഫ്രം. എവിടെ നിന്നാണ് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്നത്? എ വൗച്ചേഴ്സ്. ബി ജേണൽ ബുക്ക്. സി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഡി നൺ ഓഫ് ദീസ്. എവിടെ നിന്നാണ്? ജേണലിൽ നിന്നാണ്. ഫസ്റ്റ് ജേണൽ പ്രിപ്പയർ ചെയ്യുന്നു, അത് കഴിഞ്ഞ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലാത്തത് ഏത്? പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ റീസെയിൽ എമൗണ്ടഡ് ടു റുപ്പീസ് 50,000. റീസെയിലിന് വേണ്ടിയിട്ട് ഗുഡ് പർച്ചേസ് ചെയ്യുന്നു. ബി പെയ്ഡ് സാലറീസ് ആൻഡ് വേജസ് എമൗണ്ടഡ് ടു റുപ്പീസ് 10,000. എന്തൊക്കെയാണ്? സാലറീസും വേജസും പേ ചെയ്യുന്നു. സി പെയ്ഡ് റെൻറ്റ് ഫോർ ഓഫീസ് പ്രമിസസ് റുപ്പീസ് 5,000. ഓഫീസിൻ്റെ റെൻറ്റ് പേ ചെയ്യുന്നു. ഡി പർച്ചേസ് എ എൽ സി ഡി ഫോർ പേഴ്സണൽ യൂസ്.
ഏതാണ് ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലാത്തത്? ഓപ്ഷൻ ഡി, പർച്ചേസ്ഡ് എ എൽ സി ഡി ഫോർ പേഴ്സണൽ യൂസ്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എൽ സി ഡി പർച്ചേസ് ചെയ്തത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലാത്തത്. നെക്സ്റ്റ് വൺ, അക്കൗണ്ടിംഗ് ഡസ് നോട്ട് ഷോ ദ റിയലൈസബിൾ വാല്യൂ ഓഫ് ബിസിനസ്. ഇറ്റ് ഈസ് എ, അക്കൗണ്ടിങ്ങിൽ റിയലൈസബിൾ വാല്യൂ കാണിക്കുന്നില്ല. ഇതെന്താണ്? ലിമിറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ്, ബി അഡ്വാൻറ്റേജ് ഓഫ് അക്കൗണ്ടിങ്, സി ബോത്ത് എ ആൻഡ് ബി, ഡി നൺ ഓഫ് ദീസ്. റിയലൈസബിൾ വാല്യൂ കാണിക്കുന്നില്ല, ഡസ് നോട്ട് ഷോ ദ റിയലൈസബിൾ വാല്യൂ ഓഫ് ബിസിനസ്. അതെന്താണ്? ലിമിറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻറ്റേർണൽ യൂസർ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ഇൻറ്റേർണൽ യൂസർ അല്ലാത്തത് ഏത്? എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബി മാനേജേഴ്സ്, സി എംപ്ലോയീസ്, ഡി ലെൻഡേഴ്സ്. ഏതാ ഇൻറ്റേർണൽ യൂസർ അല്ലാത്തത്? ഓപ്ഷൻ ഡി ലെൻഡർ. ലെൻഡർ എന്ന് പറഞ്ഞാൽ കടം കൊടുക്കുന്നവൻ. ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും മാനേജേഴ്സും എംപ്ലോയീസും ഒക്കെ ആരാണ്? ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ളവരാണ് അല്ലേ, ഇൻറ്റേർണൽ യൂസറാണ്. അപ്പോൾ ഇതിൽ ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏതാണ്? എ റെക്കോർഡിംഗ് നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ്, ബി ക്ലാസിഫൈയിങ്, സി അനാലിസിസ്, ഡി സമ്മറൈസിങ്. ഏതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അല്ലാത്തത്? ഓപ്ഷൻ എ റെക്കോർഡിംഗ് നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ്. മോണിറ്ററി ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ മണി വർത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുള്ളൂ, നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലിമിറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ലിമിറ്റേഷൻ ഏതാണ്? എ അസിസ്റ്റൻസ് ടു മാനേജ്മെൻറ്റ്, ബി റീപ്ലേസസ് മെമ്മറി, സി അൺറിയലിസ്റ്റിക് ഇൻഫോർമേഷൻ, ഡി എവിഡൻസ് ഇൻ കോർട്ട്. ഏതാണ് ലിമിറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ് നമ്മൾ പഠിച്ചതാണ്? ഓപ്ഷൻ സി അൺറിയലിസ്റ്റിക് ഇൻഫോർമേഷൻ ആണ്. നെക്സ്റ്റ് വൺ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. ഏതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ? ഗുഡ്സ് മാനുഫാക്ചർ ചെയ്തതിൻ്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് അക്കൗണ്ടിങ് ഇൻക്ലൂഡ്സ് എ റിലയബിലിറ്റി ആൻഡ് റെലവൻസ്, ബി അണ്ടർസ്റ്റാൻഡബിലിറ്റി ആൻഡ് കമ്പയറബിലിറ്റി, സി ബോത്ത് എ ആൻഡ് ബി, ഡി നൺ ഓഫ് ദി അബോവ്. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് നമ്മൾ എത്ര എണ്ണം പഠിച്ചിരുന്നു? നാലെണ്ണം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേതായിരിക്കും ആൻസർ? യെസ്, ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. ഏതൊക്കെയാണ്? റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി ആൻഡ് കമ്പയറബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. തൊട്ട് മുമ്പ് എന്താ ചോദിച്ചത് നമ്മൾ? അതിൽ നിന്ന് ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ പറയുന്നു ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ലാത്തത് ഏതാന്ന് പറയാം. ഏതൊക്കെയാ? എ റിലയബിലിറ്റി, ബി അണ്ടർസ്റ്റാൻഡബിലിറ്റി, സി കമ്പയറബിലിറ്റി, ഡി മെറ്റീരിയാലിറ്റി. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി മെറ്റീരിയാലിറ്റി ആണ്. മെറ്റീരിയാലിറ്റി നമ്മൾ പഠിച്ചതിലുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ ഏതൊക്കെയാണ് നാല് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്? റിലയബിലിറ്റി, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പയറബിലിറ്റി, പിന്നെ ഉണ്ടായിരുന്നത് ഏതായിരുന്നു? റെലവൻസ്. അപ്പോൾ മെറ്റീരിയാലിറ്റി എന്താ? മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പഠിക്കുന്ന അടുത്ത ക്ലാസ്സിൽ തന്നെ ഉണ്ട്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ചെറിയ ചെറിയ പിന്നെ ഇറേസർ, സ്കെയിൽ, പെൻസിൽ അതൊക്കെ സ്റ്റോക്കാണ് അല്ലെങ്കിൽ ഒരു അസെറ്റാണെന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കാറുണ്ടോ? ഇല്ല, ഒരു സ്റ്റേഷനറി എക്സ്പെൻസ് എന്ന രീതിയിൽ മാത്രമേ കാണിക്കാറുള്ളൂ അല്ലേ. വേറൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ 1,00,000 രൂപയുള്ള 1,00,000 ടേൺ ഓവർ ഉള്ള ഒരു എൻ്റർപ്രൈസിൽ ഒരു 2,00,000 രൂപയൊക്കെ ബിൽഡിംഗ് റിപ്പയർ ചെയ്യാൻ ചിലവായെന്ന് പറയുമ്പോൾ അവർക്കതൊരു മെറ്റീരിയലാണെന്ന് പറയാം. കാരണം എന്താണ്? 1,00,000 ടേൺ ഓവറേ ഉള്ളൂ, അതിൽ 2,00,000 തന്നെ ബിൽഡിങ്ങിന് പോയി. അപ്പോൾ ഒരു 15 കോടി ടേൺ ഓവറുള്ള എൻ്റർപ്രൈസിന് ഒരു 2,00,000 രൂപ ബിൽഡിങ് റിപ്പയർ ചെയ്യാൻ പോയി എന്ന് പറയുമ്പം അതത്ര വലിയ കാര്യമല്ല, അത് അത്ര മെറ്റീരിയൽ അല്ല എന്ന് പറയും. ശരിക്കും ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരെൻ്റർപ്രൈസിന് മെറ്റീരിയൽ, മറ്റെൻ്റർപ്രൈസിന് മെറ്റീരിയൽ അല്ലാതിൻ്റെ ഇരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ 1,00,000 ഉള്ള എൻ്റർപ്രൈസിന് ഈ 2,00,000 എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ്. പക്ഷേ ഈ 15 കോടി ഉള്ള ആൾക്കോ 2,00,000 എന്ന് പറഞ്ഞാൽ അത്ര മെറ്റീരിയൽ അല്ല. അതാണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് മെറ്റീരിയൽ ആണോ അല്ലയോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നേച്ചറും പിന്നെ എമൗണ്ടും വെച്ചാണ്. കൂടുതലുള്ള ആൾക്ക് കുറച്ച് രൂപ പോയാലും കുഴപ്പമില്ല, ആ ഒരു രീതിയിലാണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ പഠിക്കുന്നത്. നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടിയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഈസ് റിഫ്ലക്റ്റഡ് വെൻ
അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഈസ് ക്ലിയർലി പ്രസൻറ്റഡ്. ഇവിടെയും ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്കിനെ പറ്റിയാണ് ചോദ്യം. നോക്കിയേ, എ റിലയബിലിറ്റി, ബി റെലവൻസ്, സി കമ്പയറബിലിറ്റി, ഡി അണ്ടർസ്റ്റാൻഡബിലിറ്റി. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഈസ് റിഫ്ലക്റ്റഡ് വെൻ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഈസ് ക്ലിയർലി പ്രസൻറ്റഡ്? അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ക്ലിയർ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഏത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ആണ് ഇവിടെ പറയുന്നത്? ഏതായിരിക്കും? ക്ലിയർ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ക്ലിയറായി പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ അതിൽ നിന്ന് മനസ്സിലാവും? നമുക്ക് അതിൽ നിന്ന് എല്ലാം മനസ്സിലാവും അല്ലേ. ക്ലിയർ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ ഡി, അണ്ടർസ്റ്റാൻഡബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എക്സ്റ്റേണൽ യൂസർ ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഈസ് മോസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് ദി ലോങ് ടേം സോൾവൻസി പൊസിഷൻ ഓഫ് ദ ഫേം? ഏത് എക്സ്റ്റേണൽ യൂസറിനാണ് ലോങ് ടേം സോൾവൻസി പൊസിഷൻ അറിയേണ്ടത്? ഏത് എക്സ്റ്റേണൽ യൂസറിനാണ് ഒരു ഫേമിൻ്റെ ലോങ് ടേം സോൾവൻസി പൊസിഷൻ അറിയേണ്ടത്? ഇതാണ് ക്വസ്റ്റ്യൻ. എ എംപ്ലോയീസ്, ബി മാനേജ്മെൻറ്റ്, സി ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡി റിസർച്ചേഴ്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം യൂസേഴ്സ്, ഇൻറ്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും പഠിച്ചു. ഇതിൽ തന്നെ ഇൻറ്റേണൽ യൂസർ ഉണ്ട്. ആരാ ഇൻറ്റേണൽ യൂസർ? എംപ്ലോയീസും മാനേജ്മെൻറ്റും. എംപ്ലോയീസും മാനേജ്മെൻറ്റും ഇൻറ്റേണൽ യൂസറാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് വിച്ച് എക്സ്റ്റേണൽ യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് രണ്ടെണ്ണം അവോയ്ഡ് ചെയ്യാം. എംപ്ലോയീസും മാനേജ്മെൻറ്റും ഇൻറ്റേണൽ ആയതുകൊണ്ട് അതല്ല. പിന്നെ ആരൊക്കെയുണ്ട്? ബാങ്കും റിസർച്ചേഴ്സും. നമുക്കറിയാം റിസർച്ചേഴ്സ് എന്തിനു വേണ്ടിയിട്ട് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നത്? ഫോർ റിസർച്ച് വർക്ക്. റിസർച്ച് വർക്കിന് വേണ്ടിയിട്ട് മാത്രമേ റിസർച്ചേഴ്സ് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഉള്ളത് ആരാ? ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ? നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ, ഒരു ബിസിനസ്സിന് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് മാച്ച് ചെയ്യും. അതോടൊപ്പം തന്നെ ലോങ് ടേം സോൾവൻസി ഉണ്ടോ, ഇവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അടച്ച് തീർക്കാനുള്ള കഴിവുണ്ടോ, ലോങ് ടേം സോൾവൻസി ഉണ്ടോ എന്ന് നോക്കുന്നത് ആരാണ്? ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആൻസർ ഓപ്ഷൻ സി, ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച എല്ലാ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലോ അതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എല്ലാവരും നന്നായി പഠിക്കുക, ലൈക്ക് ചെയ്യുക, ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.